രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കറിയാവുന്ന കുറേ നമ്മൾ സമൂഹത്തിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളടങ്ങുന്ന കുറേ ഗ്രൂപ്പുകളടങ്ങുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. നമ്മളൊരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പൗരൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട കാഴ്ചപ്പാടുകൾ, നിലപാടുകളെ നമുക്ക് രാഷ്ട്രീയം എന്ന് പറയാം. പക്ഷേ ഇതിൽ ഒരാൾ, ഒരു പൊതുവെ ഒരു നോർമലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ്, ഏതിനെയാണ് ശരിക്കും രാഷ്ട്രീയം എന്ന് കാണുന്നത്, ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് രാഷ്ട്രീയം. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റേതായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് അവൻ്റെ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു സ്പേസ് അംഗീകരിച്ചു കൊടുക്കുക, മറ്റൊരാൾ സ്പേസ് കൊടുക്കുക, ഒരു സ്വാതന്ത്ര്യം, ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് അയാൾ പറയുന്ന അഭിപ്രായം, അവിടെ മാത്രമാണ് ഈ രാഷ്ട്രീയം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുക, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ സൈഡുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയ ബോധമാണ്. നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു ബൗണ്ടറി തിരിച്ചിട്ട് ഇത്രയും ഭൂപ്രദേശത്തിനകത്തുള്ള വിഷയങ്ങൾ നമ്മളെടുത്തതിന് ശേഷം അതിനകത്തുണ്ടായിരിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സങ്കല്പങ്ങളും നിയമങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ശരിക്കും ചിന്തിക്കേണ്ട ഒരു സൈഡാണ്. നമുക്ക് നിലവിലുള്ള ഒരു കാര്യത്തിനെ വെച്ച് മാത്രം നമ്മൾ വിലയിരുത്തുന്നതിനപ്പുറത്തായിട്ട് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എത്രയൊക്കെ രാഷ്ട്രീയം പറയുന്നവരെന്ന് പറഞ്ഞിരുന്നാലും നമ്മളെല്ലാവരും നിൽക്കുന്ന എന്തിൻ്റെയെങ്കിലുമൊക്കെ ഒന്നിൻ്റെ ഒരു വിശ്വാസങ്ങളുടെയോ ഒന്നിൻ്റെ അടിമയല്ലാത്ത ഒരു ഭരണത്തിൻ്റെയും കീഴിലല്ലാത്ത ഒരാൾ പോലും സ്വന്തം വ്യക്തിബന്ധങ്ങളുടെ കീഴിലടിമയായിരിക്കും, വ്യക്തിബന്ധങ്ങളുടെ കീഴിലടിമയായിരിക്കും.